हाई फ्रेंड्स പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യയിൽ ഗാർഹിക ഉപഭോക്താക്കൾക്ക് പാചകവാതക സബ്സിഡി നേരിട്ട് എത്തിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? പഹൽ. ഇന്ത്യയിൽ ഗാർഹിക ഉപഭോക്താക്കൾക്ക് പാചകവാതക സബ്സിഡി നേരിട്ട് എത്തിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയുടെ പേരാണ് പഹൽ. ഇന്ത്യയിലെ ആദ്യ ജിയോ തെർമൽ പവർ പ്രോജക്റ്റ് നിലവിൽ വന്നത് എവിടെയാണ്? പുഗാ വില്ലേജ്. ലഡാക്കിലെ പുഗാ വില്ലേജിലാണ് ഇന്ത്യയിലെ ആദ്യ ജിയോ തെർമൽ പവർ പ്രോജക്റ്റ് നിലവിൽ വന്നത്. രാംനാഥ് ഗോയങ്കെ പുരസ്കാരം ഏത് മേഖലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? പത്രപ്രവർത്തനം. രാംനാഥ് ഗോയങ്ക പുരസ്കാരം പത്രപ്രവർത്തന മേഖലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ സഹകരണത്തോടെ ഏത് രാജ്യത്താണ് ഇന്ത്യ എന്ന പേരിൽ ഒരു മിലിട്ടറി വാർ ഗെയിംസ് സെൻ്റർ ആരംഭിച്ചത്? ഉഗാണ്ടയിൽ. ഇന്ത്യൻ സൈന്യത്തിൻ്റെ സഹകരണത്തോടെ ഏത് രാജ്യത്താണ് ഇന്ത്യ എന്ന പേരിൽ ഒരു മിലിട്ടറി വാർ ഗെയിംസ് സെൻ്റർ ആരംഭിച്ചത്? ഉഗാണ്ടയിലാണ്. 2020 ഭൗമസൂചിക പദവി നേടിയ ചകാവോ എന്ന കറുത്ത അരി വിളയിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? മണിപ്പൂരിൽ. 2020 ഭൗമസൂചിക പദവി നേടിയ ചകാവോ എന്ന കറുത്ത അരി വിളയിക്കുന്നത് മണിപ്പൂരിലാണ്. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ആർട്ട് ഗാലറി എവിടെയാണ്? ചിത്രകൂടം. എറണാകുളം ജില്ലയിലെ ചിത്രകൂടത്താണ് കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ആർട്ട് ഗാലറി സ്ഥിതി ചെയ്യുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡിക്ലെയർ ചെയ്ത കൊറോണ വൈറസിൻ്റെ ഇന്ത്യൻ വകഭേദം ഏതാണ്? ഡെൽറ്റ. WHO ഡിക്ലെയർ ചെയ്ത കൊറോണ വൈറസിൻ്റെ ഇന്ത്യൻ വകഭേദമാണ് ഡെൽറ്റ. അടുത്തിടെ ബെർത്ത് കൺട്രോൾ പോളിസിയിൽ ഇളവ് നൽകിയ രാജ്യം ഏതാണ്? ചൈന. അടുത്തിടെ ബെർത്ത് കൺട്രോൾ പോളിസിയിൽ ഇളവ് നൽകിയ രാജ്യം ചൈനയാണ്. ഈയിടെ അന്തരിച്ച ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി. ഈയിടെ അന്തരിച്ച ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ ഏത് കലാരൂപവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? കഥകളി. എല്ലാ വർഷവും രാജ്യാന്തര കുടിയേറ്റ ദിനമായി ആചരിക്കുന്നത് എപ്പോഴാണ്? December 18. എല്ലാ വർഷവും രാജ്യാന്തര കുടിയേറ്റ ദിനമായി ആചരിക്കുന്നത് December 18. 2020 August 5 അയോധ്യയിൽ പുതിയതായി നിർമ്മിക്കുന്ന രാമക്ഷേത്രത്തിന് തറക്കല്ലിട്ടത് ആരായിരുന്നു? നരേന്ദ്രമോദി. 2020 August 5 അയോധ്യയിൽ പുതിയതായി നിർമ്മിക്കുന്ന രാമക്ഷേത്രത്തിന് തറക്കല്ലിട്ടത് നരേന്ദ്രമോദിയാണ്. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ അച്ഛൻ പിറന്ന വീട് എന്ന കൃതി രചിച്ചതാരാണ്? വി മധുസൂദനൻ നായർ. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ അച്ഛൻ പിറന്ന വീട് എന്ന കൃതി രചിച്ചത് വി മധുസൂദനൻ നായരാണ്. ഏത് ഇന്ത്യൻ നേതാവിൻ്റെ ലണ്ടനിലെ സ്മാരകമാണ് ഇപ്പോൾ സന്ദർശകർക്കായി തുറന്നുകൊടുത്തത്? ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ലണ്ടനിലെ സ്മാരകമാണ് ഇപ്പോൾ സന്ദർശകർക്കായി തുറന്നുകൊടുത്തത്. ശുദ്ധജലത്തിൽ വസിക്കുന്ന ആമകൾക്ക് വേണ്ടിയുള്ള ആദ്യ പുനരധിവാസ കേന്ദ്രം നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? ബീഹാർ. ശുദ്ധജലത്തിൽ വസിക്കുന്ന ആമകൾക്ക് വേണ്ടിയുള്ള ആദ്യ പുനരധിവാസ കേന്ദ്രം നിലവിൽ വന്ന സംസ്ഥാനം ബീഹാറാണ്. 2021 പത്മഭൂഷൺ പുരസ്കാരം നേടിയ മലയാളി ഗായികയാരാണ്? KS ചിത്ര. 2021 പത്മഭൂഷൺ പുരസ്കാരം നേടിയ മലയാളി ഗായിക KS ചിത്രയാണ്. അടുത്തിടെ നടൻ അക്ഷയ് കുമാർ പുറത്തിറക്കിയ ആക്ഷൻ ഗെയിം ഏതാണ്? FAUG. അടുത്തിടെ നടൻ അക്ഷയ് കുമാർ പുറത്തിറക്കിയ ആക്ഷൻ ഗെയിമാണ് FAUG. ബുറേവി ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ്? മാലിദ്വീപ്. ബുറേവി ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യമാണ് മാലിദ്വീപ്.
സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും സൗജന്യമായി സാനിറ്ററി പാഡുകൾ നൽകുന്നതിനായി പഞ്ചാബ് ഗവൺമെൻറ് ഏർപ്പെടുത്തിയ പദ്ധതി ഏതാണ്? ഉഡാൻ സ്കീം. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും സൗജന്യമായി സാനിറ്ററി പാഡുകൾ നൽകുന്നതിനായി പഞ്ചാബ് ഗവൺമെൻറ് ഏർപ്പെടുത്തിയ പദ്ധതിയാണ് ഉഡാൻ സ്കീം. അടുത്തിടെ നിയമിതനായ കേരള നിയമസഭയുടെ 15-ാമത് ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ചിറ്റയം ഗോപകുമാർ. അടുത്തിടെ നിയമിതനായ കേരള നിയമസഭയുടെ 15-ാമത് ഡെപ്യൂട്ടി സ്പീക്കറാണ് ചിറ്റയം ഗോപകുമാർ. ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ ഔഷധ നെല്ലിനം ഏതാണ്? ഞവര. ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ ഔഷധ നെല്ലിനമാണ് ഞവര. 2021 ലോക പരിസ്ഥിതി ദിനം June 5 സന്ദേശം എന്തായിരുന്നു? റീ ഇമാജിൻ, റീക്രിയേറ്റ്, റീസ്റ്റോർ. 2021 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്തായിരുന്നു? റീ ഇമാജിൻ, റീക്രിയേറ്റ്, റീസ്റ്റോർ എന്നതായിരുന്നു. എല്ലാവർക്കും ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. എല്ലാവർക്കും ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് രാജസ്ഥാൻ. കോവിഡ് രോഗികൾക്ക് അതിവേഗം ഓക്സിജൻ ലഭ്യമാക്കാനായി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഓക്സിജൻ എക്സ്പ്രസ്. കോവിഡ് രോഗികൾക്ക് അതിവേഗം ഓക്സിജൻ ലഭ്യമാക്കാനായി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച പദ്ധതിയാണ് ഓക്സിജൻ എക്സ്പ്രസ്. തേൻ ഉൽപ്പാദനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിന് ദേശീയ തേനീച്ച ബോർഡ് ആരംഭിച്ച വെബ് പോർട്ടൽ ഏതാണ്? മധുക്രാന്തി. തേൻ ഉൽപ്പാദനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിന് ദേശീയ തേനീച്ച ബോർഡ് ആരംഭിച്ച വെബ് പോർട്ടലാണ് മധുക്രാന്തി. 2020 പത്മപ്രഭ പുരസ്കാര ജേതാവാരാണ്? ശ്രീകുമാരൻ തമ്പി. 2020 പത്മപ്രഭ പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. വിഷമില്ലാത്ത പച്ചക്കറി വീട്ടുവളപ്പിൽ വിളയിക്കാൻ കൃഷിവകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ഓണത്തിന് ഒരു മുറം പച്ചക്കറി. വിഷമില്ലാത്ത പച്ചക്കറി വീട്ടുവളപ്പിൽ വിളയിക്കാൻ കൃഷിവകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഓണത്തിന് ഒരു മുറം പച്ചക്കറി. കരിമ്പ് ജ്യൂസിനെ ദേശീയ പാനീയമായി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? പാകിസ്ഥാൻ. കരിമ്പ് ജ്യൂസിനെ ദേശീയ പാനീയമായി പ്രഖ്യാപിച്ച രാജ്യം പാകിസ്ഥാനാണ്. കേരളത്തിലെ ആദ്യ ബാഗ് ഫ്രീ സ്കൂൾ ഏതാണ്? തരിയോട് SA LPS. വയനാട് ജില്ലയിലെ തരിയോട് SA LPS ആണ് കേരളത്തിലെ ആദ്യ ബാഗ് ഫ്രീ സ്കൂള്. പത്മശ്രീ നേടുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ ആരാണ്? നർത്തകി നടരാജ്. പത്മശ്രീ നേടുന്ന ആദ്യ ട്രാൻസ്ജെൻഡറാണ് നർത്തകി നടരാജ്. ഇന്ത്യയിലെ ആദ്യ സിനിമാ മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? മുംബൈയിൽ. ഇന്ത്യയിലെ ആദ്യ സിനിമാ മ്യൂസിയം നിലവിൽ വന്നത് മുംബൈയിലാണ്. 2020 പേപ്പർലെസ് ബജറ്റ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഒഡീഷ. 2020 പേപ്പർലെസ് ബജറ്റ് നടപ്പിലാക്കിയ സംസ്ഥാനം ഒഡീഷയാണ്. കേരളത്തിൽ റൈസ് ടെക്നോളജി പാർക്ക് നിലവിൽ വരുന്ന ജില്ല ഏതാണ്? പാലക്കാട്. കേരളത്തിൽ റൈസ് ടെക്നോളജി പാർക്ക് നിലവിൽ വരുന്ന ജില്ല പാലക്കാടാണ്. മസാല ബോണ്ട് ഇറക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. മസാല ബോണ്ട് ഇറക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ ആദ്യ ഇ വേസ്റ്റ് ക്ലിനിക് ആരംഭിച്ച നഗരം ഏതാണ്? ഭോപ്പാൽ. ഇന്ത്യയിലെ ആദ്യ ഇ വേസ്റ്റ് ക്ലിനിക് ആരംഭിച്ച നഗരം ഭോപ്പാലാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ തിരഞ്ഞെടുത്ത ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.